അബി'സ്വ്ളോഗ്സ് ന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ഇന്ന് ഒരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം, ഒരു നല്ല ഉള്ളിവട. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൊച്ചായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് കരിയാപ്പല അരിഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്, കടലമാവല്ല. മൈദയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴയ്ക്കാം. നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കടലമാവ് ചേർത്തും ഇതുണ്ടാക്കാം നമുക്ക് ഉള്ളിവട. പക്ഷേ മൈദയ്ക്ക് മൈദ ഇട്ടുണ്ടാക്കുമ്പോൾ വേറൊരു രുചിയാണ്. അധികം വെള്ളം ചേർക്കേണ്ട, ഈ ഉള്ളിക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ഉരുണ്ട് കിട്ടിയാൽ മതി. അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടിക്കൊടുക്കാം. നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള കൂട്ടിവട റെഡിയായി. ഇനി നമുക്ക് ഇത് ഒന്ന് ഇതിനും വറുത്ത് പോരണം. നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പേ വെച്ചു, തീ കത്തിച്ചു. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ആ എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു ശകലം മയം തൂത്തിട്ട് നമുക്ക് ഈ ഇതൊന്ന് വടയുടെ ഇതിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ഉരുട്ടി പരത്തി ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഈ ഉള്ളി വട ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളിവടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശരിക്കും മൂത്തില്ല, നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലൂടെ മൂക്കട്ടെ. നമ്മുടെ ഉള്ളിവട ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരാം. ഇനി നമുക്ക് ബാക്കിയുള്ള വടകളൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഉള്ളിവടയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. മൈദാ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്, കടലമാവിനേക്കാളും ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് കൊടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഞാൻ എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് അവന് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവനിത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.